കോൺഗ്രസ് പുനഃസംഘടനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബെന്നി ബെഹനാൻ എം പി അർദ്ധരാത്രി വാട്സപ്പിലൂടെ നടത്തിയ പുനഃസംഘടന ജനാധിപത്യ പാർട്ടിക്ക് യോജിച്ചതല്ലെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. കോൺഗ്രസിലെ ഐക്യശ്രമങ്ങൾക്ക് എതിരാണ് പുനഃസംഘടനയെന്നും ബെന്നി ബെഹനാൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12 മണിക്ക് വാട്സാപ്പിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പുതിയ പട്ടിക തിരിച്ചറിയുന്നത്. ഒന്ന്, അർദ്ധരാത്രി വാട്സാപ്പിലൂടെ നടത്തുന്ന പ്രഖ്യാപനം തന്നെ ഒരു ജനാധിപത്യ പാർട്ടിക്ക് അനുയോജ്യമല്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ പ്രഖ്യാപനം വളരെ നിരാശാജനകമായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകളെ അത് അത്ഭുതപ്പെടുത്തുകയുണ്ടായി. സംഘടനാ രംഗത്ത് ഇന്നത്തെ നേതൃത്വത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സംഘടനയിൽ പാരമ്പര്യമുള്ളവരും അനുഭവമുള്ളവരുമാണ്, ഇത്തരം നേതാക്കന്മാരുമായി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് സംസാരം നടന്നിട്ടില്ല. അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്ന ഉറപ്പ്, നിങ്ങളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ അന്തിമമായ പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന്. പക്ഷേ അത് സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർദ്ധരാത്രി 12 മണിക്കാണ് ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐക്യശ്രമത്തിനെതിരാണ്. ഈ തീരുമാനമെടുക്കുന്നതാരാ? കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട നേതാക്കന്മാർ തന്നെയാണ് ഈ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഗ്രൂപ്പ് സമവായത്തിന് വേണ്ടിയിട്ടല്ല. ഗ്രൂപ്പ് കാലഘട്ടത്തിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ മാനദണ്ഡങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ ഗ്രൂപ്പല്ല, ഇപ്പോൾ ഓരോരുത്തരെ അടർത്തിയെടുത്ത് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷമിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് മുകളിൽ നിന്ന് ചില പേരുകൾ പറഞ്ഞു. മുകളിൽ നിന്ന് പറഞ്ഞ പേരുകൾ, അത് ആര് പറഞ്ഞിരിക്കുന്നു? തീരുമാനമെടുക്കേണ്ടവർ, ഞങ്ങളെ വിളിച്ച് സംസാരിക്കേണ്ടവർ, ഞങ്ങളോട് സംസാരിക്കാതെ ചില പേരുകൾ പറഞ്ഞ് അവർക്ക് തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ആ പേര് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു, ഞങ്ങളിൽ വിശ്വാസമില്ലാത്ത നേതൃത്വത്തിനോട് എന്ത് സമീപനം വേണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. ഞങ്ങൾ അഖിലേ ഞാൻ പറയാം, ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ, ഈ പരാതിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിഷമമാണ്, ദുഃഖമാണുള്ളത്. ആ ദുഃഖം, ഞങ്ങളുടെ പരാതി ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങളിൽ വിശ്വാസമെടുക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാന നേതൃത്വവുമായി എങ്ങനെ പ്രവർത്തിക്കണം, എന്തായിരിക്കണം സമീപനം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. ശരി, ഇപ്പോൾ വിശദാംശങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആവണി, ഈ ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ ഒരു പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എ ഐ ഗ്രൂപ്പുകൾ ഒരുപോലെ അതിർത്തിയിലാണ്. മാത്രമല്ല, ഇത് ഇവിടെ കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവടക്കം അവരവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അവരവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവരവരുടെ അടുപ്പക്കാരെ ഈ ഗ്രൂപ്പുകളിൽ ഈ ഒരു പട്ടികയിൽ തിരികെ കയറ്റിയെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി നേതാക്കന്മാർ പരസ്യ പ്രസ്ഥാനമായി വന്നിട്ടുണ്ട്. ഇതിൽ എ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തനായ നേതാവാണ് ബെന്നി ബെഹനാൻ എം പി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും ഈ ആളുകൾ തീരുമാനിക്കുമ്പോൾ ഒരു യാതൊരുവിധ തീരുമാനവും അദ്ദേഹവും അദ്ദേഹവുമായി ചോദിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തേടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് അതിശക്തി തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ നേതൃത്വത്തെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. അർദ്ധരാത്രി വാട്സപ്പിലൂടെ നടത്തിയ ഒരു വാട്സപ്പിലൂടെയാണ് താൻ ഈ പുനഃസംഘടന സംബന്ധിച്ച് ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ പട്ടിക കണ്ടത്. ഇത് ജനാധിപത്യ പാർട്ടിക്ക് യോജിച്ചതല്ല, ഇത് തങ്ങളെ വിശ്വാസമില്ലാത്തവരുമായി എങ്ങനെ താങ്കൾ ഇങ്ങനെ സഹകരിച്ചു. ശരി, സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.